ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്, എഗ്ലെസ് മയോണൈസ് റെസിപ്പി. നമുക്ക് മുട്ടയില്ലാതെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മയോണൈസ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക. ആദ്യം തന്നെ മയോണൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 7 ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, അതിലേക്കൊരു 1/3 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും, 1/2 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം അവസാനമായിട്ട് ഇതിലേക്കൊരു 1/3 കപ്പ് അളവിൽ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതടച്ചിട്ട് മൊത്തത്തിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ പെർഫെക്റ്റ് മയോണൈസ് റെസിപ്പിയാണിത്. മുട്ട ചേർക്കാണ്ട് തന്നെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മയോണൈസ് റെസിപ്പിയാണിത്. ശരിക്കും നമ്മൾ സാധാരണ പക്ക മയോണൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനെടുത്തതിലും കുറച്ച് അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഇതുണ്ടാക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. ഈ ഒരു മയോണൈസ് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.